ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചെറുക്കൻ്റെ ബാക്ക് ടയർ മുട്ടയിട്ടുണ്ട്, തീരാറായി. അപ്പോൾ അത് മാറണതും അങ്ങനെ കുറച്ച് കാര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. അത്ര വലിയ കണ്ടൻറ്റും കാര്യങ്ങളുള്ള വീഡിയോ ഒന്നുമല്ല, ജസ്റ്റ് ഒരു ഡെയിലി ഒബ്സർവേഷൻ പോലെ ചെയ്യണേണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ബാക്ക് ടയറിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. നീ ക്യാമറയിൽ മനസ്സിലാവുന്നറിയില്ല, കണ്ടില്ലേ? ആകെ തീർന്ന് പണ്ടാറുടങ്ങിയിരിക്കണേണ്. ഇത് റീസോൾഡ് ചെയ്ത ടയറായിരുന്നു ഇത് വാങ്ങിച്ചപ്പോൾ തന്നെ. അതിപ്പോൾ ഓടി, ഇപ്പോൾ ഒരു വർഷം ഓടി. ഒരു വർഷം എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് ഓട്ടോ ഒക്കെ ഓടി. നമ്മളൊരിക്കലും ഈ ടയറിങ്ങനെ നൂല് കാണുന്നവരെ ഓടിക്കാൻ നിൽക്കരുത്. എപ്പോഴാണ് ടയർ പൊട്ടുക, പണി കിട്ടണമെന്ന് നമുക്ക് പറയാനൊന്നും പറ്റില്ല. പിന്നെ നമ്മുടെ റിമ്മിൻ്റെ അവസ്ഥ ഏകദേശം ഓകുമാണ്, തുരുമ്പിടിച്ച് ചെറിയ പാച്ചൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ മിക്കവാറും റിമ്മും കൂടി മാറണേയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ടയറിൻ്റെ അവസ്ഥ. അപ്പോൾ നമ്മളിത് മാറിയിട്ട് ഇനിയിപ്പോൾ പോയി പുതിയ ടയറും കാര്യങ്ങളൊക്കെ ഇടാൻ പോകണേണ്. അതാണ് ഇന്നത്തെ വ്ളോഗും കാര്യങ്ങളും. നമ്മൾ ഫ്രണ്ടിൽ നമ്മുടെ വണ്ടിയുടെ കിടക്കണമെന്ന് പറഞ്ഞാൽ എം ആർ എഫിൻ്റെ ടയറാണ്. ഇത് അത്യാവശ്യം പുതിയ ടയറും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ മാറിയിട്ടൊന്നും അധികമൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വീടൊക്കെ നിൽക്കുന്നുണ്ട് സംഭവം. കുറേ പേര് ഉപയോഗിച്ചവരെന്നോട് പറഞ്ഞ്, അതനുസരിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ബാക്കിൽ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ എം ആർ എഫിൻ്റെ തന്നെ ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആ എം ആർ എഫിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ കടയിൽ ഷോപ്പുണ്ട്, അവിടെ പോയി തിരക്കാൻ പോവാണ്. അപ്പോൾ ഈ സ്ഥലം നമ്മുടെ ചെമ്പൂക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ്ടോ. ചെമ്പൂക്ക് എന്നാണ് നമ്മുടെ ആ സ്ഥലത്തിൻ്റെ പേര്, ടയറുള്ള ഷോപ്പിൻ്റെ അവിടുത്തെ പേര്. അപ്പോൾ അവിടെ പോയാണ് നമ്മൾ കാര്യങ്ങൾ നോക്കണത് ടയറിൻ്റെയൊക്കെ. അപ്പോൾ ഇത് നമ്മളൊരു ഷോർട്ട് കട്ടാണ്, അധികം വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വഴിയാണ്. അപ്പോൾ തിരക്കില്ലാണ്ട് പോകാമെന്ന് പോവാം, അതുകൊണ്ടാണ് നമ്മൾ ഈ വഴി സെലക്ട് ചെയ്തത്. അപ്പോൾ ആ കൂടെ എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട് കേട്ടോ, അവനാണ് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അയ്യോ, ഹോൺ വർക്കാവണല്ലോ. ഓ, ഹോൺ അടിച്ചു പോയി തോന്നട്ടെ കൈ. ഹോണാ ഇപ്പോൾ വർക്ക് ആവണ അടിച്ചിട്ട്. ആദ്യം കിട്ടിയാ കണ്ടില്ല, ഇവനൊക്കെ നോക്കാണ്ട് ഇൻഡിക്കേറ്റർ പോലും ഇടാനാണ് പറയുന്നത്. അപ്പൊ ചത്തു പോയനെ മനുഷ്യൻ പണ്ടാലും. കണ്ട ഇതിലാണ് ഗോപ്രോൻ്റെ ഒക്കെ ഇത്. ഇപ്പൊ ഗോപ്രോ ഹെൽമെറ്റ് വെക്കാൻ പാടില്ലെന്നൊക്കെയാണ് നിയമവും കാര്യങ്ങളൊക്കെ വന്നത്. ഇങ്ങനെ ഓരോ തെറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ മേത്ത് നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം നമുക്ക് തന്നെ വരണത്. കാരണം നമ്മൾ പ്രീക്കം പിള്ളേരാണ്, നമ്മൾ ഓവർ സ്പീഡിൽ ഓടിച്ച് എന്നൊക്കെയാണ് കാര്യങ്ങൾ പറയണത്. ഇതുകൊണ്ടൊക്കെയാണ് ഗോപ്രോയും കാര്യങ്ങളൊക്കെ ഹെൽമെറ്റ് വെച്ച് നമ്മൾ സേഫ്റ്റി നോക്കി നമ്മൾ വണ്ടി ഓടിക്കുന്നത്. നമ്മളൊന്നും എത്ര നോക്കി പിടിച്ചിട്ട് ഒരു കാര്യമില്ല, കാരണം ഇതേപോലുള്ളവന്മാരൊക്കെ ഒന്ന് കയറിയാൽ മതിയല്ല. പിന്നെ നമ്മൾ എത്ര പയ്യെ പോയിട്ട് എന്താ കാര്യം, ഇവന്മാർ വന്ന് കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പറയണ നമ്മളാണ് തെറ്റ് ചെയ്ത നമ്മളാ ചെയ്യുന്നത്. ഇതങ്ങനെ വരുള്ളൂ, ആൾക്കാർ പറഞ്ഞാലും സമ്മതിക്കൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഇതിൽ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതെടുത്ത് കാണിച്ചു കൊടുക്കാം, അതിൻ്റെ തെളിവും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ വെക്കാനും പാടാണെങ്കിൽ നിയമവും കാര്യങ്ങളൊക്കെ വരും പിന്നെ നമുക്ക് ചെയ്യാനാണ്. അപ്പോൾ നമ്മളിത് കടയിലെത്തിയിട്ടുണ്ട് എം ആർ എഫിൻ്റെ ഷോപ്പ്. അപ്പോൾ ഇത് നമ്മൾ എടുത്ത ടയറും കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ.
അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ടയർ തന്നെയാണ് ഗൈസ്. അപ്പൊ നമ്മളത് ടയറും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് സെറ്റായിട്ടുണ്ട്. അപ്പൊ ഈ കറക്റ്റ് ഷോപ്പിന്റെ പേരും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഷോപ്പ് കറക്റ്റ് പറഞ്ഞത് എന്താ വെച്ചാൽ പാടിവട്ടം അടുത്താണ്. പാടിവട്ടത്തിൽ നമ്മുടെ റോഡ് സൈഡ് തന്നെയാണ്. സംഗീത ടയർസ് എന്നാണ് പേര്. MRF ഫ്രാഞ്ചൈസിയാണിത്. അതേ നമ്മ ടയറ് ഇടണേന് മുമ്പ് ഈ ടയർ തീർക്കണ ഒരു ചെറിയ ആചാരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ചെറിയ ബേൺ ഔട്ട് പോലെയൊക്കെ ചെയ്യാം. ഇന്ന് റഫോൺ പിടിച്ചാ നമ്മളപ്പോ ഷോപ്പിൽ നിന്ന് മാറിയില്ല കേട്ടോ ടയർ. നമ്മുടെ ഇവിടെ വീടിന്റെ അടുത്ത് പടമുകളിൽ ഒരു ചേട്ടനുണ്ട്. നമ്മുടെ ഇവിടെ നിന്ന് സ്ഥിരം ടയറൊക്കെ മാറണം. നമ്മൾ അങ്ങോട്ടാണ് വന്നത് ടയർ മാറാനായിട്ട്. അപ്പൊ ഗൈസ് നമ്മുടെ എല്ലാ പരിപാടിയും തീർത്തുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ മാറിയത് സെറ്റായിട്ടുണ്ട്. ഇവിടെ വണ്ടിയുടെ ലുക്ക് ഒന്ന് നോക്കിപ്പാ. ഇല്ല കിടിലെ ടയർ തന്നെയാണ് ഇട്ടേക്കണ. നമുക്ക് ടയറിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1750 രൂപയായി. MRF ടയറാണ്. നല്ല കട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ, അത്യാവശ്യം ഒരു പൊളി ടയർ തന്നെയാണ്. പിന്നെ നമ്മൾ ഇതിനകത്ത് മാറ്റിയേക്കണെന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഷൂ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ബ്രേക്കിൻ്റെ ഈ അഡ്ജസ്റ്റ് ചെയ്യണ ഈ കമ്പിയിൽ ഇത് നമ്മൾ പുതിയതാണ് കയറ്റിയേക്കണത്. കണ്ടില്ലേ, ഇപ്പോൾ ബ്രേക്കും അത്യാവശ്യം നല്ല രീതിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ വണ്ടി ഇപ്പോൾ അത്യാവശ്യം സെറ്റായി. അടുത്ത റൈഡിന് വണ്ടി സെറ്റായി. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അത്ര വലിയ കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഉള്ളതല്ല. ചെറിയൊരു ഡെയിലി ഒബ്സർവേഷൻ എന്ന് പറയുന്ന പോലെ നമ്മുടെ വണ്ടിയിൽ നിന്ന് ചെയ്തൊരു പണി അത് മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടി മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.